നമസ്കാരം. പ്രവാസി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒമാനിൽ ജോലി വാഗ്ദാനത്തിൽ കുടുങ്ങി കഷ്ടപ്പെടുന്ന മലയാളികൾ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്നു. സഹായിച്ചത് കൈരളി സംഘടന വിധായ പ്രവർത്തകർ. ഖത്തറിൽ അധ്യയന വർഷാരംഭത്തിന് മുൻപ് റാപ്പിഡ് ആന്റിജൻ പരിശോധന നിർബന്ധം. മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശം. ഖത്തറിൽ ഫിഫ ഫുട്ബോൾ ആരാധകർക്ക് താമസ സൗകര്യം ഒരുക്കാൻ ആഡംബര കപ്പലുകളും. രണ്ടു കപ്പലുകൾ നവംബർ 10-14 തീയതികളിൽ ദോഹയിൽ. വാർത്തകൾ വിശദമായി. ഒമാനിൽ ജോളി വാഗ്ദാനത്തിൽ കുടുങ്ങി കഷ്ടപ്പെടുന്ന മലയാളി യുവാക്കൾ ഒമാനിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്നു. ഒമാനിലെ ബിദായയിൽ പ്രയാസത്തിൽ കഴിയുന്ന 21 മലയാളികളെ സഹായിക്കാൻ കൈരളി സംഘടന ബിദായ പ്രവർത്തകരാണ് മുന്നോട്ട് വന്നത്. എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 21 യുവാക്കളെ എറണാകുളം സ്വദേശി ഷംസുദ്ദീനും സംഘവുമാണ് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചത്. ഏപ്രിൽ 7 യുവാക്കളെ ഷംസുദ്ദീൻ ഒമാനിലേക്ക് കൊണ്ടുവന്നത്. കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലാണ് ഇവർക്ക് ജോലി വാഗ്ദാനം ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഓരോരുത്തരും 37,500 രൂപയും നൽകിയിരുന്നുവെന്നും യുവാക്കൾ പറഞ്ഞു. എന്നാൽ ഒമാനിലെത്തിയ ശേഷം ഇവർക്ക് ജോലിയോ താമസമോ നൽകിയില്ല. ഒമാനിലെ ബിദായയിൽ വലിയ പ്രയാസത്തിലാണ് യുവാക്കൾ കഴിഞ്ഞിരുന്നത്. ജോലിയും പണവും ചോദിച്ചപ്പോൾ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും യുവാക്കൾ പരാതിപ്പെട്ടു. കബളിപ്പിക്കപ്പെട്ടവർ ഒമാനിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒമാനിൽ ജോലിക്കായി 35,000 രൂപ മുതൽ 50,000 രൂപ വരെ അടച്ച 300-ലധികം പേരുണ്ടെന്ന് യുവാക്കൾ പറഞ്ഞു. യുവാക്കളുടെ ദുരിതമറിഞ്ഞ ബിദായയിലെ കൈരളി സംഘടനാ പ്രവർത്തകർ ഇവർക്ക് സഹായവുമായി എത്തി. യുവാക്കൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും നൽകി. യൂണിഫോം, മറ്റേത്, ഭക്ഷണം, അതെല്ലാം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പൈസ കൊടുത്താലാണ് നമുക്ക് ആ പാസ്പോർട്ട് തിരിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് കൈരളിയായിട്ട് വന്ന് ഇടപെട്ട് അന്ന് പാസ്പോർട്ട് റിലീസ് ചെയ്യാനും പിന്നെ എല്ലാവർക്കും ടിക്കറ്റുമായിട്ട് ചെയ്തു തരാനും അന്നത് കാണിച്ചത്. 12 പേർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് നൽകിയെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ PM ജാബിർ പറഞ്ഞു. 5 പേർക്ക് ഒമാനിൽ ജോലിയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജോലി വാഗ്ദാനം നൽകി യുവാക്കളെ വഞ്ചിച്ചവർക്കെതിരെ കർശനമായ നടപടികൾ വേണമെന്ന് കൈരളി സംഘടനാ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒമാൻ. ഖത്തറിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും വിദ്യാർത്ഥികളും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് വീട്ടിലോ പരിശോധനാ കേന്ദ്രങ്ങളിലോ റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തിയിരിക്കണമെന്ന് ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം. സർക്കാർ, സ്വകാര്യ നഴ്സറികൾ, കിൻഡർ ഗാർഡനുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് ഒക്കെ ഇത് ബാധകമായിരിക്കും. ഈ മാസം 16 പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. സ്കൂളുകളിൽ സ്റ്റാഫുകളും വിദ്യാർത്ഥികളും മാസ്ക് ധരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ എത്തിച്ചേരുന്ന ഫിഫ ഫുട്ബോൾ ആരാധകർക്ക് താമസ സൗകര്യം ഒരുക്കാൻ ആഡംബര കപ്പലുകളും. ലക്ഷറി സൗകര്യങ്ങളുമായി രണ്ട് കപ്പലുകൾ നവംബർ 10-14 തീയതികളിൽ ദോഹയിലെത്തും. 9,000-ത്തിലധികം കളി ആരാധകർക്കാണ് കപ്പലുകളിൽ താമസ സൗകര്യം ഒരുക്കുക. ഖത്തർ ലോകകപ്പിനെത്തുന്ന ആരാധകർക്ക് താമസമൊരുക്കുന്ന ഫ്ലോട്ടിംഗ് ഹോട്ടലുകളാക്കാനുള്ള ഭീമൻ ക്രൂയിസ് കപ്പലുകൾ നവംബർ 10-14 തീയതികളിലാകും ഖത്തർ തീരമണയുക. ഖത്തറിലെ ഫിഫയുടെ പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയുമായുള്ള കരാറിലാണ് ആഡംബര കപ്പലുകൾ ദോഹയിൽ എത്തിച്ചേരുക. ദോഹ തുറമുഖത്ത് നങ്കുരമിടുന്ന 2 ആഡംബര കപ്പലുകൾ 4,000 റൂമുകളിലായി 9,000-ത്തിലധികം ആരാധകർക്കാവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ താമസ സൗകര്യങ്ങൾ ഒരുക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന ഫുട്ബോൾ ആരാധകർക്ക് വേറിട്ട താമസ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒമർ അൽ ജാബർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഖത്തർ. കായിക ലോകം കാത്തിരിക്കുന്ന ലോക കാൽപന്തുകളിയുടെ പോരാട്ടങ്ങൾക്ക് നേരത്തെ നിശ്ചയിച്ചതിലും 1 ദിവസം നേരത്തെ തുടങ്ങുവാൻ ഫിഫയുടെ പുതിയ തീരുമാനം. തീരുമാനത്തിന്റെ ഭാഗമായി നവംബർ 20 ഖത്തറും ഇക്വഡോറും തമ്മിൽ മത്സരം നടക്കും. ആതിഥേയ രാജ്യത്തിന് ഉദ്ഘാടന മത്സരത്തിൽ കളിക്കാനുള്ള അവസരം ലഭിച്ചതാണ് മത്സരങ്ങൾ നേരത്തെയാക്കിയത്. ഖത്തർ ലോകകപ്പിന് പന്തുരുളാൻ ഇനിയുള്ളത് 100 ദിനങ്ങൾ മാത്രം. പുതിയ ഫിക്സർ പ്രകാരം നവംബർ 20 കന്നിയംഗത്തിന് വിസിലുയരുക. നവംബർ 21 നടത്തേണ്ടിയിരുന്ന ഖത്തർ ഇക്വഡോർ ഉദ്ഘാടന മത്സരമാണ് 1 ദിനം കൂടി നേരത്തെയാക്കിയത്.
ഫിഫയുടെ ഈ പുതിയ തീരുമാനം ഖത്തർ സ്വാഗതം ചെയ്തു. പഴയ തീരുമാനപ്രകാരം നവംബർ 21 ഖത്തർ സമയം വൈകിട്ട് 7 അൽബയാത് സ്റ്റേഡിയത്തിൽ നടക്കേണ്ട ഖത്തർ ഇക്വഡോർ മത്സരങ്ങൾക്ക് മുൻപായി ഉച്ചയ്ക്ക് 1 സെനഗൽ നെതർലൻഡ്, വൈകിട്ട് 4 ഇംഗ്ലണ്ട് ഇറാൻ മത്സരങ്ങളും ക്രമപ്പെടുത്തിയിരുന്നു. ഈ മത്സരങ്ങൾ ഉദ്ഘാടന ചടങ്ങുകളുടെ പ്രാധാന്യം കുറയ്ക്കുമെന്ന വിലയിരുത്തലാണ് ഫിഫ ലോകകപ്പ് മത്സരം ഒരു ദിവസം കൂടി നേരത്തെയാക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചത്. ഉദ്ഘാടന ചടങ്ങുകളുടെ മാറ്റം മറ്റ് മത്സരങ്ങളുടെ സമയക്രമങ്ങളെ ഇത് ബാധിക്കില്ലെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഖത്തർ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികവും ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 60 വാർഷികവും പ്രമാണിച്ച് കുവൈറ്റിൽ ഇന്ത്യൻ എംബസി ആസാദിക അമൃത് മഹോത്സവ് ബസ് ക്യാമ്പയിൻ ആരംഭിച്ചു. ഇന്ത്യൻ അംബാസഡർ സിബി ജോർജും കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിലെ ഫോറിൻ മീഡിയ റിലേഷൻസ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മാസിൻ അൽ അൻസാരിയും ചേർന്ന് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സൗഹൃദ രാജ്യങ്ങളായ ഇന്ത്യയും കുവൈറ്റും പങ്കാളിത്തത്തിന്റെ ആഘോഷമായാണ് പരിപാടി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അംബാസഡർ സിബി ജോർജ് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഇന്ത്യ കുവൈറ്റ് സൗഹൃദത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്യുന്ന പരസ്യങ്ങളുമായാണ് 100 പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ സർവീസ് നടത്തുക. വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളും പൗരപ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു. കുവൈറ്റിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇന്ത്യൻ എംബസി ഇത്തരത്തിൽ ബസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. കുവൈറ്റ് മലയാളികളുടെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുവൈറ്റ് കലാ ട്രസ്റ്റ് അനശ്വര ഗാദികൻ സാംബശിവന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാംബശിവൻ സ്മാരക പുരസ്കാരത്തിന് കഥാകൃത്തും പുരോഗമന സാഹിത്യ സംഘം ജനറൽ സെക്രട്ടറിയുമായ അശോകൻ ചെരുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. 2022 ഓഗസ്റ്റ് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. കേരളത്തിലെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കുന്നതിനു വേണ്ടി 2000 കുവൈറ്റ് കലാ ട്രസ്റ്റ് തുടക്കമിട്ടതാണ് സാംബശിവന്റെ പേരിലുള്ള പുരസ്കാരം. പാലക്കാട് പ്രവാസി സെന്റർ സംഘടിപ്പിക്കുന്ന ശ്രാവണ സംഗമം ഓഗസ്റ്റ് 14 പാലക്കാട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ചലച്ചിത്ര താരം ഉണ്ണി മുകുന്ദൻ മുഖ്യാതിഥിയായിരിക്കും. പാലക്കാട് പ്രവാസി സെന്റർ സംഘടിപ്പിച്ച സർഗസമീക്ഷ 2022 സാഹിത്യരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനം ശ്രാവണ സംഗമവേദിയിൽ നൽകുമെന്നും പ്രവാസി സെന്റർ ഭാരവാഹികൾ അറിയിച്ചു. വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും. തലാലയിൽ കണ്ണൂർ സ്വദേശി മരണപ്പെട്ടു. കണ്ണൂർ കക്കാട് സ്വദേശി ഷൈൽ പുതിയപുരയിലാണ് മരിച്ചത്. സലാലയിൽ ദമാം കാർ ആക്സസറി സ്റ്റോറിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മലപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് സമർപ്പണം ഓഗസ്റ്റ് 13 ശനിയാഴ്ച മലപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ ഒമാനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് വ്യാപന കാലയളവിൽ മുഖ്യമന്ത്രി നോർക്ക മുഖേന ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കേരള മുസ്ലിം ജമാഅത്ത് പ്രവാസി ഘടകമായ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ പദ്ധതി ഏറ്റെടുത്തത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായി വരുന്ന 2 പ്ലാന്റ് വൈകാതെ സമർപ്പിക്കാനാകുമെന്നും ICF ഭാരവാഹികൾ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെയും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെയും അനുമതിയോടെ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് പദ്ധതികൾ ഏറ്റെടുത്തത്. 1.5 കോടി രൂപയാണ് 2 ഇതിനകം ചെലവായത്. ICF ഒമാൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് റാസിഖ്, സാന്ത്വനം സെക്രട്ടറി റഫീഖ് ധർമ്മടം, അഡ്മിൻ പി ആർ ആൻഡ് മീഡിയ പ്രസിഡന്റ് ഡോക്ടർ സാഹിർ കുൻ അഹമ്മദ്, PR ആൻഡ് മീഡിയ സെക്രട്ടറി ജാഫർ ഒടത്തോട്, എഡ്യൂക്കേഷൻ സെക്രട്ടറി അഹമ്മദ് സക്കീർ, ഓർഗനൈസിംഗ് സെക്രട്ടറി നിഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രാണവായുവിനു വേണ്ടിയുള്ള ഈ പദ്ധതിക്ക് ജാതിമത ഭേദമന്യേ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ജനങ്ങളുടെ അത്ഭുതപൂർവമായ പിന്തുണയാണ് ലഭിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു.